കറക്റ്റായിട്ടൊക്കെ പറയുന്നുണ്ട്. വൈകുന്നേരം മനസ്സിലാവും കറക്റ്റായിട്ടുള്ള ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ. ബ്ലാക്ക് ഹ്യൂമർ ആണല്ലോ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എടുക്കാൻ നാച്ചുറലി എനിക്കതാ വരെ. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്തു. ഇപ്പോ വിനീത് കാസ്റ്റ് ചെയ്തതിന്റെ ഒരു ഗുണം എന്തായാലും അത് സ്ക്രീനിൽ കാണാനുണ്ടല്ലോ. താങ്കൾ തന്നെ ഒരു എഡിറ്ററാണ്, എഡിറ്ററായിട്ട് ഒരു ഡയറക്ടർ ആയി. ഇപ്പോൾ ഒരു എഡിറ്റർ ഡയറക്ടർ ആകുമ്പോൾ ഒരു 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 പോസിറ്റീവ് സെൻസ് എന്താണ്? പോസിറ്റീവ് ഇത്രയും കൂടെ ജഡ്ജ്മെൻറ്റ് കുറച്ചുകൂടി കിട്ടും. സ്ക്രിപ്റ്റ് സ്റ്റേജ് തൊട്ടേ നമുക്ക് ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് ഹോപ്പ്ഫുള്ളി കറക്റ്റായിട്ടെന്ന് തോന്നുന്നു. പടം വൈകുന്നേരം ആകുമ്പോൾ മനസ്സിലാവും അവസ്ഥ എന്താണ്. ഇപ്പോൾ ഡോക്ടറാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഒരു പ്രൊഡ്യൂസർ കിട്ടിയത് എത്രത്തോളം? ഡോക്ടർ ഉള്ളതുകൊണ്ടാണ് ഈ സിനിമ കറക്റ്റ് ടൈമിൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയതും നമുക്ക് വേണ്ട രീതിയിൽ അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്യണം. ഏറ്റവും നല്ല റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ആളുടെ സൈഡിൽ നിന്ന് നല്ല ഇതായിരുന്നു, സപ്പോർട്ടായിരുന്നു എല്ലാ രീതിയിലും. റിസർച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. അത് നമ്മുടെ കോർ റൈറ്റർ വിമൽ ഗോപാലകൃഷ്ണൻ, അദ്ദേഹവും ഞാനും ഫസ്റ്റ് തൊട്ട് സ്ക്രിപ്റ്റിന് ഒരു 2017 ഡിസംബറിൽ വർക്ക് ചെയ്ത് തുടങ്ങിയതാണ്. സോ അദ്ദേഹം ഒരു 3 മന്ത്സ് റിസർച്ച് ഫസ്റ്റ് ആൾ പോയിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് പിന്നെയാണ് നമ്മൾ എഴുതി തുടങ്ങിയത്. സോ അത്യാവശ്യം റിസർച്ച് ചെയ്ത് തന്നെയായി ഈ ടോപ്പിക്കിനെ കുറിച്ച് കമ്പ്ലീറ്റ് സ്റ്റഡി ചെയ്ത് ജഡ്ജസ്മാരുടെ അടുത്തും വക്കീലന്മാരുടെ അടുത്തും സംസാരിച്ച് അതിനുശേഷം തന്നെ സ്ക്രിപ്റ്റ് ചെയ്തത്. എന്താണ് പടത്തിൽ വ്യത്യസ്തമായിട്ട് എന്താണ് പ്രേക്ഷകർക്ക് എന്താ പറയാനുള്ളത്? വ്യത്യാസമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് അഭിനവിൻ്റെ ഡിഫറെൻറ്റ് വേ ഓഫ് മേക്കിംഗ് ആണ്. ഞാൻ അതിൽ മീറ്റിംഗ് സമയത്ത് ഉണ്ടായിരുന്നതും ഇപ്പോൾ തിയേറ്ററിൽ ഔട്ട് കാണുമ്പോഴും എങ്ങനെയുണ്ട് അതൊരു ഡിഫറൻസ്? ഭയങ്കര ഡിഫറൻസ്. ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇല്ലാതെ ഇപ്പോൾ നമുക്ക് സർപ്രൈസ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും ഫാക്ടർ ഉണ്ടായിരുന്നു സിനിമയിൽ? മൈൻഡ് വോയിസസ് ഓരോ സീൻ കഴിയുമ്പോഴും പടം നല്ല ബ്രില്യൻ്റ് പടമാണ്. മുന്തിരി സക്സസ് അടിപൊളിയാണ്. അടിപൊളി സിനിമയാണ്, നല്ല സ്ക്രിപ്റ്റാണ്, എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. ആദ്യം തൊട്ട് അവസാനം വരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്ര വർഷമായിട്ട് ഇങ്ങനൊരു റോളിലെ ഒരാളും അഭിനയിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് പറയുകയാണെങ്കിൽ ശ്രീനിവാസൻ സാറിൻ്റെ മകൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ് വിനീത്. അതായത് ഒരു ഒരു ഡിഫറെൻറ്റ് റോൾ എനിക്ക് പറ്റും, അല്ലെങ്കിൽ എനിക്ക് കോമഡി മാത്രമല്ല സോഫ്റ്റ് മാത്രമല്ല ഒരു നെഗറ്റീവ് റോള് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽ വിനീത് ശ്രീനിവാസൻ കാണിച്ചിരിക്കുന്നത്. അതും ഡാർക്ക് കോമഡിയും കണ്ണിങ്നെസ്സും കൂൾനെസ്സും എല്ലാം ഉണ്ട്, ലവും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നല്ല തമാശകൾ, ചിരിക്കാൻ പറ്റുന്ന കുറച്ച് തമാശകളൊക്കെ ഉണ്ട്. ഒരു 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 ഡിഫറെൻറ്റ് മൂവി ആയിരുന്നു. ജനറേറ്റ് എടുക്കും, തീർച്ചയായിട്ടും ജനറേറ്റ് എടുക്കും.